കർത്താനെ കുറിച്ചുള്ള എന്തോ ഒരു കാര്യം കൂടി സിദ്ദീഖ് പറയാൻ ഉദ്ദേശിച്ചല്ല, അതുകൂടി പറഞ്ഞു തീർക്കാം, സമയം തീരുകയാണ്. അല്ല, ഞാൻ ഉണ്ണിത്താനെ പറ്റി ഞാൻ അത് വിനുവിനോട് പേഴ്സണലായി സംസാരിക്കണം എന്ന് വിചാരിച്ചതാണ്. ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണിത്താൻ ഒരു ദിവസത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം ഏഷ്യാനെറ്റ് ചാനൽ ഉണ്ണിത്താനെ വിളിക്കുന്നില്ല എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള വിഷയം അദ്ദേഹം എന്നോട് വ്യക്തിപരമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അങ്ങനെ ഒരു അസഹിഷ്ണുതാപരമായ സമീപനം ഏഷ്യാനെറ്റ് പോലെയുള്ളതായിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ചാനൽ കാണിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം ഞാൻ വ്യക്തിപരമായി സംസാരിക്കാൻ വിചാരിച്ചതാണ്. ഞാൻ ഇടയ്ക്ക് അത് സൂചിപ്പിച്ചതുകൊണ്ട് പറഞ്ഞുകൊണ്ട് പോയതാണ്. എന്തായാലും നല്ലൊരു കാര്യമാണ്, ഒരു നേതാവ് എന്നെ ഏഷ്യാനെറ്റിൽ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമാണ്. എന്തായാലും ഞങ്ങൾ ആരെയും ഉപരോധിച്ചിട്ടില്ല. ഓരോ ദിവസവും നിങ്ങളുടെ ഒരുപാട് നേതാക്കന്മാർ, 10-22 ജനറൽ സെക്രട്ടറിമാർ, 4 വൈസ് പ്രസിഡന്റുമാർ, 1 KPCC പ്രസിഡന്റ്, 6 വക്താക്കൾ, 10-38 MLA മാർ എല്ലാം ഉള്ള ഒരു വലിയ പാർട്ടിയാണ്. എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുമ്പോൾ എല്ലാ ദിവസവും എല്ലാവരും ക്ഷണിക്കാൻ കഴിയില്ല. ആ വിവരം അറിയിച്ചതിന്, ഞങ്ങളെ അംഗീകരിച്ചതിന് വളരെ നന്ദി ശ്രീ സിദ്ദീഖ്, ശ്രീ ജോസഫ് സി മാത്യു.